അപ്പോൾ നമ്മുടെ മല്ലു ട്രാവലർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ആണ്. അപ്പോൾ മല്ലു ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, 4 വയസ്സുള്ള മല്ലുവിൻ്റെ മകൻ റയാനോട് കൂടെ പഠിക്കുന്ന കുട്ടികൾ നിൻ്റെ ഉപ്പാനെ പോലീസ് പിടിച്ചു എന്നൊക്കെ അങ്ങനെ ചോദിച്ചതായിട്ട് മല്ലു പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചുമക്കൾ വരെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലു ഒരു വീഡിയോ ചെയ്യുന്ന കണ്ടായിരുന്നു. മല്ലു, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മല്ലു കാനഡയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസ് വന്ന സാഹചര്യത്തിൽ മല്ലു ചെയ്യേണ്ടിയിരുന്നത്, താൻ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കണമായിരുന്നു. ആ കേസ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മല്ലു നാടുവിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും മല്ലു ഓൾറെഡി പ്രതിസ്ഥാനത്താണ്. അപ്പോൾ പ്രതി നിരപരാധിയാണെന്ന് പറയുമ്പോൾ പ്രതിക്ക് ആ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ പ്രതിക്ക് നാട്ടിൽ നിന്നല്ലേ പറ്റുള്ളൂ. കേസ് വന്നൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതി കാനഡയ്ക്ക് പോകുന്നത്. അപ്പോൾ അതാണോ മല്ലു ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അറബിസ്ത്രീ കേസ് കൊടുത്തപ്പോൾ മല്ലുവിൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാനഡയിലിരുന്നിട്ട് മല്ലു വീഡിയോ ഇറക്കുന്നുണ്ടായി. പക്ഷേ പോലീസിന് ഇതൊന്നും തന്നെയല്ല ആവശ്യം. മല്ലു നിരപരാധിയാണ്, മല്ലുവിൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ടെന്നും മല്ലു പറഞ്ഞു. പിന്നെ എന്തിനാണ് മല്ലു ഈ കേസ് കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ കാനഡയ്ക്ക് പോയത്? ശരിക്കും നിങ്ങളൊരു ഒളിച്ചോടിപ്പോവുക, അല്ലെങ്കിൽ നാടുവിടുക, അല്ലെങ്കിൽ എന്നെ പിടിക്കാമെങ്കിൽ ഒന്ന് പിടിക്കുക കാണട്ടെ എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പോയത് എന്ന് ഞാൻ പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തു നോക്കുക, അപ്പം ആ കേസ് എന്താവട്ടെ, അപ്പം ആ കേസിൽ എന്നിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് തെളിയിക്കണം. അതിനുള്ള തെളിവും രേഖകളും ഒക്കെ ഞാൻ തന്നെ ഹാജരാക്കണം. അപ്പം കേസ് കൊടുത്ത ആൾക്കുടെ ഉത്തരവാദിത്തമല്ല കേസിൽ പ്രതി നിരപരാധിയാണെന്ന് തെളിയിക്കുക എന്നത്. അങ്ങനെ ഒരു മണ്ടൻ ആൻസർ എനിക്കൊരാൾ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മല്ലു വലിയൊരാളാണെന്നും മല്ലുവിന് തോന്നിത്തുടങ്ങി. മല്ലുവിന് പോയിട്ട് വിദേശത്തിരുന്നിട്ട് ഇന്ത്യയിൽ ഈ കേസ് നിയന്ത്രിക്കാമെന്നും മല്ലു വിചാരിക്കുന്നുണ്ടോ? കേസിൽ നിങ്ങൾ നിരപരാധിയാണോ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഒരാൾക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായി FIR എടുത്തു കഴിഞ്ഞാൽ ആ കേസിലെ വാദിയും പ്രതിയും ഒരുപോലെ മൊഴി കൊടുക്കണം. ഈ കേസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി വാദികളുടേതായ എല്ലാ മൊഴികളും പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പോലീസ് പ്രതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പ്രതി എന്ന് പറയുന്ന ആള് കാനഡയിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അവർ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതൊക്കെ ഓൾറെഡി കൈപ്പറ്റി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും പ്രതി ഹാജരാകാത്തതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ വൈകുന്തോറും നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. നിങ്ങൾ ഇനിയും സമയം കളയാതെ എത്രയും പെട്ടെന്ന് പോലീസിന് മുമ്പിൽ ഹാജരാവുക. നിങ്ങൾ നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് എന്ത് തെളിവാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് പോലീസിന് മുമ്പിൽ ഹാജരാക്കുക. അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരാൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ കാനഡയ്ക്ക് പോയി? അപ്പം ഈ ഒരു കേസിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ തീർത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു അന്താരാഷ്ട്ര ട്രിപ്പുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ കേസ് ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിക്കാൻ കാരണം തന്നെ. ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങളുടെ കയ്യിൽ ഇത് തെളിയിക്കാൻ തക്ക മതിയായ തെളിവുകൾ ഇല്ല എന്ന് തന്നെയാണ്. അതല്ല, നിങ്ങൾക്ക് ഇനി കാനഡയിൽ ഇരുന്നിട്ട് വക്കീലിനെ വെച്ച് കേസ് നടത്തിക്കളയാമെന്ന് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോണില്ല. എന്തായാലും നിങ്ങളിവിടെ വരേണ്ട വരും. സത്യം പറഞ്ഞാൽ മല്ലു ട്രാവലറിൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന ഒരു അഹങ്കാരത്തിന് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും അഹങ്കാരം പോയി. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ആ ഒരു സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം മല്ലു ട്രാവലറും പോലീസിൻ്റെ നോട്ടപ്പുലിയായിരുന്നു. യാതൊരുവിധ തെളിവുകളും അങ്ങനെ ഒന്നും പോലീസിന് കിട്ടാനിട്ടാണ് മല്ലു ട്രാപ്പിലാവാതെ ഇരുന്നത്. ഇപ്പം എന്തായാലും ഒരു പരാതി മല്ലുവിനെതിരെ കിട്ടിയിരിക്കുകയാണ്, അതും ഒരു അറബി വനിത. അപ്പം ഇങ്ങനെ പരാതി കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കാനഡയ്ക്ക് ഒരിക്കലും പോവരുതായിരുന്നു. നിങ്ങൾ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഏറ്റവും ബുദ്ധിയില്ലായ്മ എന്ന് തന്നെ പറയേണ്ട വരും. നിങ്ങളൊരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ കാനഡയ്ക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പോയാൽ കേരള പോലീസ് എന്താ നിങ്ങളുടെയൊക്കെ വാൽക്കാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കേരളത്തിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. കുറച്ച് കാശുണ്ടെങ്കിൽ വിദേശത്തിരുന്നിട്ട് എല്ലാം നിയന്ത്രിച്ച് കളയാം, കേസ് നടത്താം എന്നുള്ള ധാരണയൊന്നും വേണ്ട. എന്തായാലും പോലീസിന് മുമ്പിൽ മല്ലുവിന് ഹാജരായേ പറ്റുള്ളൂ. ഒത്തിരി പേര് മല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് മല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ അറബി വനിതയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, മല്ലുവിനെ ആണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല.
കാരണം ഈ കേസ് ഒരു ആരോപണം മാത്രമാണ്. അപ്പോൾ അത് മല്ലു വന്നാൽ മാത്രമേ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത്. അപ്പോൾ മല്ലു ഈ കാണിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അഹങ്കാരം കൊണ്ടാണ്. കുറേ കാശുണ്ടെങ്കിൽ നമുക്ക് വിദേശത്തിരുന്നിട്ട് വക്കീലിനെ വെച്ചിട്ട് എല്ലാം ചെയ്തു കളയാം എന്നുള്ള ധാരണയൊക്കെ ഉണ്ട് മല്ലുവിന്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും മല്ലുവിനിവിടെ ഹാജരായേ പറ്റുള്ളൂ. മല്ലുവിന് ഇത്രയും ദിവസം അന്ന് ഹാജരാവാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് തുടങ്ങി ലുക്ക് ഔട്ട് നോട്ടീസാണ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആ ഒരു നിമിഷം തന്നെ എയർപോർട്ടിൽ നിന്ന് പോലീസിനെ മല്ലുവിനെ അറസ്റ്റ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഓരോ നിമിഷം കഴിയുന്നതോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പിടികിട്ടാ പുള്ളി എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സമയം വൈകുന്തോറും പോലീസിന് ഇതിനോടുള്ള കടുത്ത നടപടികൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ലൈംഗിക പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് വന്ന സ്ഥിതിക്ക് മല്ലു ഈ കേസ് തെളിയിക്കാതെ ഓടിപ്പോയി കാനഡയിൽ പോയി ബ്ലോഗ് ചെയ്യുന്നതാണോ മല്ലുവിന് അത്യാവശ്യമായിരുന്നത്? കേസിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് കേസിൽ നിന്ന് ഊരിപ്പോരുന്നതായിരുന്നു അത്യാവശ്യം, അതോ കാനഡയിൽ പോയിട്ട് ലോറി ലൈഫ് ചെയ്യുന്നതായിരുന്നു അത്യാവശ്യം? ഏതാണ് നമുക്ക് അത്യാവശ്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വരുത്തിയിക്കുന്ന ഓരോ വിനകളാണ് ഇതൊക്കെ. ആ റൂമിൽ ഇൻ്റർവ്യൂ ആണ് നടന്നിട്ടുള്ളതെങ്കിൽ എന്തായാലും മല്ലുവും അതിനൊരു വീഡിയോ കരുതണമായിരുന്നു. ഇൻ്റർവ്യൂ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരിക്കലും അതൊരു വീഡിയോ ആക്കി സൂക്ഷിക്കാൻ ചാൻസ് ഇല്ല. കാരണം അത് വീഡിയോ ആക്കാൻ പറ്റില്ലല്ലോ അമ്മാതിരത്തെ കാര്യങ്ങളാണെങ്കിൽ. മല്ലുവിനോട് ഇനി വേറെ ഒന്നും പറയാനില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയൊരു മട്ടിലാണ്. എത്രയും പെട്ടെന്ന് ഹാജരാവുക, മൊഴി കൊടുക്കുക, അത്രയേ ഇനി ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ ഹാജരായില്ലെങ്കിലും എയർപോർട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പം എന്തായാലും പോലീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ബുജറ്റിൻ്റെ ഒരു സംഭവം തുടങ്ങിയിട്ട് ചില വ്ലോഗർമാർക്ക് ഒരു വിചാരമുണ്ട്, കേരളം അങ്ങ് മറച്ചിടാണ്. കേരളം മറക്കാൻ പോയിട്ട് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. അവർ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാമെന്നൊന്നും അവർ നേർച്ചൊന്നും നേർന്നിട്ടില്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ തന്നെ അതിനെ തരണം ചെയ്യണം. നിങ്ങൾ ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ കേസ് തീർത്തിട്ട് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് പോയിട്ട് വ്ളോഗ് ചെയ്യായിരുന്നില്ലേ? അതായിരുന്നില്ലേ ഏറ്റവും നല്ലത്? ഇതിപ്പോൾ ഒരു ജാതി ഒളിച്ചോട്ടം പോലെയായിപ്പോയി. ഒരു പീഡന കേസ് സ്വന്തം പേരിൽ വന്നപ്പോൾ അത് തീർക്കാണ്ട് കാനഡയിൽ പോയിട്ട് വ്ളോഗ് ചെയ്യുന്നതല്ലേ ഇപ്പോൾ ഏറ്റവും വലിയ അത്യാവശ്യം? അപ്പോൾ നിങ്ങൾ ആ സ്ത്രീയോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഇനിയിപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, പോലീസ് തന്നെ എല്ലാം ചെയ്തോളും. അതിനുള്ള പരിപാടികളൊക്കെ നിങ്ങളായിട്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അഹങ്കാരം കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റൂല. ഇടയ്ക്ക് പിറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത് എല്ലാവർക്കും ഒന്ന് നന്നായിരിക്കും. ഇതിലും വലിയ വമ്പന്മാരെ കൊമ്പ് കുത്തിച്ചിട്ടുള്ളതാണ് നമ്മുടെ പോലീസ്. പിന്നെയാണ് ഒരു മല്ലു ട്രാവലർ. എന്തായാലും മല്ലു മല്ലുവിനുള്ളത് ചോദിച്ച് തന്നെ വാങ്ങിച്ചിരിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ മല്ലു മല്ലുവിൻ്റെ അശ്രദ്ധ കൊണ്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് ഇങ്ങനെ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ സംഭവിച്ചപ്പോൾ എന്ത് വേണം? ആ നിരപരാധിയാണെന്ന് വീഡിയോ കൂടെ ഘോരം പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് തെളിയിക്കണം. അത്യാവശ്യം കേസ് വന്ന സ്ഥിതിക്ക്, FIR രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ പോലീസിനോടാണ് പറയേണ്ടത്. മല്ലു വീഡിയോയിൽ ഇരുന്നിട്ട് മല്ലുവിൻ്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? വ്യൂവേഴ്സിന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഓരോ പ്രതിസന്ധികളും നിങ്ങൾ തന്നെ വേണം തരണം ചെയ്യാൻ. കാണുന്നവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ചിലർക്ക് ഞാൻ പറയുന്ന ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യം വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറിവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഏതൊക്കെ വഴിക്ക് പോയാലും ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്നെ ചീത്ത വിളിക്കുന്നവരൊക്കെ ആനം മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. നമ്മളിതേ നോക്കിയ കണ്ണടച്ചിട്ട് ഇരുട്ടാന്ന് പറഞ്ഞാൽ ഇരുട്ടാവും, ഇരുട്ടാവൂല, വെളിച്ചം തന്നെയാണ് പുറമെ. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സത്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഈ അപ്രിയ സത്യങ്ങൾ. അപ്പം ആർക്കും ഇഷ്ടാവില്ല. അപ്പം ഇഷ്ടമല്ലാത്തവരൊക്കെ എന്നെ ചീത്ത വിളിക്കും. പക്ഷെ ഇതൊക്കെയാണ് സത്യങ്ങൾ, എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഓരോ അവസ്ഥകൾ വരും. അപ്പോൾ നമ്മളെല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാവണം. കാര്യത്തിൽ നമുക്കിനി യാതൊന്നും പറയാനില്ല. കാരണം ഇത്രയും ദിവസങ്ങളായി കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാള്ള ബാക്കിയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് എത്ര കിട്ടിയാലും അവർ പഠിക്കൂല. എന്നെ തല്ലണ്ടമ്മ, ഞാൻ നന്നാവില്ല എന്ന രീതി തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾക്ക്. അപ്പോൾ ഇത്തരം ആനമണ്ടത്തരങ്ങൾ ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ, ഇനിയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.